നമസ്കാരം. മുജാഹിദ്ദീൻ ബാലുശ്ശേരി പറഞ്ഞാൽ ആഹ, നമ്മുടെ പാവം പാലാ ബിഷപ്പ് പറഞ്ഞാൽ ഓഹോ. എന്താണെന്നാണോ മനസ്സിലായില്ലല്ലേ? ഇതാ ഒന്ന് കണ്ടു നോക്ക്. ഇനി വരെ ബിരുദങ്ങൾ നിൽക്കാൻ സമ്മതിക്കരുത്, നമുക്ക് വലിയ ദൗത്യണ്ട്, ഇവിടെ വലിയ ദൗത്യണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ സക്കാബ് മർക്കസു സക്കാബത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാബി പട്ട ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മുടെ കേരളം. ഗ്യാരണ്ടിയാണിത്, കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത്. നിങ്ങളുടെ അറിവിൽ ഈ പ്രസംഗം നടത്തിയ ആൾക്കെതിരെ നമ്മുടെ കേരളത്തിൽ ഒരു കേസ് എടുത്തതായിട്ട് അറിവുണ്ടോ? നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇത്രയും വർഗീയപരമായിട്ട് ഇത്രയും നികൃഷ്ടമായിട്ട് ഒരു പ്രസംഗം പൊതുവേദിയിൽ, ബിഷപ്പിനെ പോലെ ഒരു പള്ളിക്കകത്ത് നിന്ന് പറഞ്ഞതല്ല, ഇത് പുറത്ത് ഒരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞതാണ്. ഇങ്ങനെയൊരു പ്രസംഗം നടത്തിയിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും അറിവിൽ ഈ വ്യക്തിക്കെതിരെ നമ്മുടെ കേരള പോലീസ് ഒരു കേസെടുത്തതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്ക്. എടുക്കില്ല. ഇതിനും വലുതായിട്ട് ഇനി എന്ത് വർഗീയ പ്രസംഗമാണ് ഇവിടെ നടത്താനുള്ളത്? 10 വർഷം കൊണ്ട് കേരളം ഇസ്ലാമിക് രാജ്യമാക്കി മാറ്റുമെന്നാണ് ഈ വിളിച്ചു പറയുന്നത്. അതിനിടയ്ക്ക് തുടച്ചു നീക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്ത് തുടച്ചു നീക്കുകയാണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് കുറേ കാലമായിട്ട് ഈ കേരളത്തിൽ നടക്കുന്നത്. ഒരിക്കൽ കൂടെ അത് വ്യക്തതയോടെ ഒന്ന് കേട്ടു നോക്കുക. ഇനി വരെ ബിരുദങ്ങൾ നിൽക്കാൻ സമ്മതിക്കരുത്, നമുക്ക് വലിയ ദൗത്യണ്ട്, ഇവിടെ വലിയ ദൗത്യണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ സക്കാബ് മർക്കസു സക്കാബത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാബി പട്ട ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മുടെ കേരളം. ഗ്യാരണ്ടിയാണിത്, കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത്. ഈ പ്രസംഗം ഇത്രയും മോശപ്പെട്ട രീതിയിൽ വർഗീയ പ്രസംഗം നടത്തിയിട്ട് ഇതിനെതിരെ കമ എന്നൊരു അക്ഷരം മിണ്ടാത്തവരാണ് ഈ വി ഡി സതീശനും ഈ ബെന്നി ബെഹനാനും കെ മുരളീധരനും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും അതേപോലുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ. കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വിട്ടേക്കു, അവരുടെ രീതി എന്നാന്ന് കുറേ കാലം കൊണ്ട് ജനങ്ങൾ കാണുന്നുണ്ട്. അവർ പൂർണ്ണമായിട്ടും ജിഹാദികൾക്ക് അടിമപ്പെട്ട് അവരുടെ ദാസ്യന്മാരായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഈ ബിഷപ്പിനെതിരെ, കോൺഗ്രസ്സിനെ കിട്ടുന്ന വോട്ടുകളിൽ നല്ലൊരു പങ്കും ക്രിസ്ത്യാനികളുടെ വോട്ടാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. കാര്യം കോൺഗ്രസ്സിന് മുസ്ലീമിൻ്റെ വോട്ട് കിട്ടുന്നേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗിന് കിട്ടുന്നുണ്ട്. ഈ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന മുസ്ലിം ലീഗിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് കിട്ടുന്നത്. അതിനുപരിയായിട്ട് കോൺഗ്രസ്സിന് കിട്ടുന്നത് ക്രിസ്ത്യാനികൾ എത്ര വോട്ട് ചെയ്യുന്നു അതിൻ്റെ 1/4 പോലും കൊടുക്കുന്നില്ല. അതായത് കോൺഗ്രസ്സിന് നേരിട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ ക്രിസ്ത്യാനികളെ പോലും വെറുപ്പിച്ചുകൊണ്ടാണ് വി ഡി സതീശനൊക്കെ ഇത്ര പരസ്യമായിട്ട് ഈ ജിഹാദികൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നത്. എന്നിട്ടും തങ്ങളുടെ വോട്ട് ബാങ്കിലെ പ്രധാന അടിത്തറയായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ പോലും വെറുപ്പിച്ചുകൊണ്ട് പരസ്യമായിട്ട് ജിഹാദികൾക്ക് വിടുപണി ചെയ്യാൻ യാതൊരു മടിയും വി ഡി സതീശനോ ബെന്നി ബെഹനാനോ അല്ലെങ്കിൽ ടി എൻ പ്രതാപനോ കെ മുരളീധരനോ ഒന്നും അവർക്കൊന്നും ഒരു മടിയുമില്ല എന്ന് കാണുമ്പോഴാണ് കേരളം എത്രമാത്രം അപകടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.